അങ്ങനെ പവനായി ശവമായി. കെജ്രിവാളിന് ഡൽഹി ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു. അതുമാത്രമല്ല, ഡൽഹി ഹൈക്കോടതി വളരെ സുപ്രധാനമായ ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പറഞ്ഞുകൊണ്ടിരുന്നത് നിയമവിരുദ്ധമായ അറസ്റ്റ് എന്നാണ് പറഞ്ഞത്. ഡൽഹി ഹൈക്കോടതി അസന്നിഗ്ധമായി പറഞ്ഞു, കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഇല്ലീഗലല്ല, നിയമവിരുദ്ധമല്ല. രണ്ടാമത്തൊരു വാദം, കേസിലൊരു മാപ്പ് സാക്ഷി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്, അത് തെറ്റാണ് എന്ന് പറഞ്ഞു. അതും കോടതി പറഞ്ഞു മാപ്പ് സാക്ഷി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തതിലൊരു കുഴപ്പമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കെജ്രിവാളിനെതിരെ മതിയായ തെളിവുകളുണ്ട്. അപ്പോൾ കെജ്രിവാൾ എന്നുള്ള അധ്യായം ഒരു പക്ഷേ അവസാനിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം ഇനി 15-ാം തീയതി വരെയാണ് ജയിലെങ്കിലും ഇനി സുപ്രീംകോടതിയാണ് ആശ്രയം. സുപ്രീംകോടതിയിൽ മനീഷ് സിസോദിയ പോയതിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരു സുപ്രീംകോടതിയിൽ നിന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജാമ്യം കിട്ടുക അത്ര എളുപ്പമല്ല. ആം ആദ്മി പാർട്ടിയുടെ അസ്തമയമാണോ അതോ ദില്ലിയിൽ പുതിയ താരോധയമാണോ? ദില്ലിയിൽ പുതിയ താരോധയം എന്ന് പറഞ്ഞാൽ ആപ്പിൽ നിന്ന്, അതെ ആപ്പിൽ നിന്ന് ഒരാൾ വരുന്നു. ആപ്പിൽ നിന്ന് വേറൊരാൾ വരണമെന്നുണ്ടെങ്കിൽ സുനിത കേജരിവാൾ അല്ലാതെ വേറൊരാൾ കേജരിവാൾ ജയിലിൽ. സഞ്ജയ് സിംഗ് വന്നിട്ടുണ്ട്. സഞ്ജയ് സിംഗ് വന്നിട്ടുണ്ട്. അതെ, സഞ്ജയ് സിംഗ് ആണ് പുതിയ താരോധയം എന്ന് പറയാവുന്നത്. ആദിഷി ഓക്കെ, കാരണം ആദിഷി ഇപ്പോൾ ജയിലിലേക്ക് പോകും. അതെ, കുറച്ച് ഈ സഞ്ജയ് സിംഗിനാണ് ഒരു പൊളിറ്റിക്കൽ ക്ലൗട്ടുള്ളത്, ക്ലൗട്ടും കാര്യങ്ങളും അത് ചെയ്ത് പരിചയവും ഒക്കെ ഉള്ള ആള് സഞ്ജയ് സിംഗ് ആണ്. അപ്പൊ സഞ്ജയ് സിംഗ് പുറത്തേക്ക് വന്നതുകൊണ്ട് സഞ്ജയ് സിംഗ് ആ കസേരയിലേക്ക് എത്താനുള്ള സാധ്യത. പക്ഷേ കേസിലെ പ്രതിയാണ്, ജാമ്യം കിട്ടിയതേ ഉള്ളൂ. അതെ, ജാമ്യം കിട്ടിയെന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ, കാരണം നമ്മുടെ ചില മാധ്യമങ്ങളൊക്കെ കൊടുത്തത് വെറുതെ വിട്ടുവന്ന തരത്തിലായിരുന്നു വാർത്തകൾ വന്നത്. വാർത്തകൾ വന്നത് അത് സ്വാഭാവിക ജാമ്യമായിരുന്നു. മറ്റേ പാസ്പോർട്ട് കൊടുത്തേക്കാനൊക്കെ പറഞ്ഞു. അതെ അതെ, ട്രയല് വരാൻ പോകുന്നേ ഉള്ളൂ. ട്രയൽ ഉണ്ടാവും, ശിക്ഷ കിട്ടുമോ ഇല്ലെന്ന് ട്രയലിന് ശിക്ഷ പറയാൻ പറ്റുമോ? അതെ, പക്ഷേ ആപ്പിനെ പോലത്തുള്ള പാർട്ടികൾ നമ്മൾ കാണുന്നുണ്ട്, അവർക്ക് നിയമമൊന്നും വലിയ കാര്യമല്ല. അതെ അതെ, ഭരണഘടന എന്നൊക്കെ പറയുന്നു മാത്രമേ ഉള്ളൂ. ഭരണഘടനയിലെ വ്യവസ്ഥകളും ഒന്നും അവർക്ക്, ഒരു അനാർക്കിസ്റ്റ് ഗ്രൂപ്പാണ്, അങ്ങനത്തെ ഗ്രൂപ്പാണ്. ഇപ്പോ ഇന്ന് തന്നെ ബി ഡി സതീശൻ പറയുന്നത് കേട്ടില്ലേ, പേജ് 8-ല് മറ്റേ 4 നോക്കാനൊക്കെ. അതെ അതെ, ആ പേജ് 8-ല് അതില്ലായിരുന്നു. ആ പേജ് അത് പറയുന്നത് ഭരണഘടനക്കെതിരായ എല്ലാ നിയമങ്ങളെ എതിർക്കും എന്ന് പറഞ്ഞുകൊണ്ട് CIA എതിർക്കും എന്നാണ് വ്യാഖ്യാനം. പറഞ്ഞ വകുപ്പാണെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ, അതെ, ആർട്ടിക്കിൾ 14 അതിലൊക്കെ പറയുന്നത്. നമ്മൾ സതീശൻ വക്കീലാന്നാ പറയുന്നത്, അധികം പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും. നമ്മുടെ തിരുവനന്തപുരത്തെ അക്കാദമി പഠിച്ച വക്കീലായിരിക്കും, അറിയില്ല കേട്ടോ. തേവനെ പഠിച്ചതാണ് ഡിഗ്രിക്കൊക്കെ. അപ്പൊ അങ്ങനെയാണ് അതിന്റെ കഥ. അതില് അത് പറഞ്ഞിട്ടില്ല ഞങ്ങള്. അത് KC വേണുഗോപാലും ആദ്യത്തെ ദിവസം പറഞ്ഞിരുന്നു, എല്ലാ നിയമങ്ങളും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ അകത്ത് CA അദ്ദേഹം ന്യായീകരിച്ച. അദ്ദേഹം വകുപ്പൊന്നും പറയാൻ പോയില്ല, ഇപ്പെട്ടു പോയില്ല എന്ന് പറഞ്ഞതുപോലെ ഇതിന്റെ അകത്ത് നമ്മൾ PMLA കേസാണിത്. അപ്പോ കള്ളപ്പണ കേസുകളിൽ ജാമ്യം കൊടുക്കുക പതിവില്ല, തെളിവുണ്ടെങ്കിൽ. പിന്നെ കള്ളപ്പണ കേസുകൾ എടുക്കുന്നത് ഉദ്യോഗസ്ഥന്മാർ കോടതിയിലൊക്കെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അവര് പെട്ടുപോകരുത് എന്നുള്ള വിചാരം അവർക്കുണ്ടാവുമല്ലോ. മോദി പറഞ്ഞതുകൊണ്ടോ BJP പറഞ്ഞതുകൊണ്ടോ ഒന്നും, ആഭ്യന്തരമന്ത്രി പറഞ്ഞതുകൊണ്ടോ ഒന്നും അവര് വെറുതെ ആളുകൾക്കെതിരെ കേസെടുക്കുകയും ചാർജ് ചെയ്യുകയൊന്നും ചെയ്യില്ല. അവരുടെ ജോലി പോവാതെ നോക്കേണ്ടത് അവരുടെ ജോലിയല്ലേ. അതുകൊണ്ട് കോടതിയൊക്കെ അറിയാവുന്നതുകൊണ്ട് നമുക്കറിയാവുന്നതാണ്, കള്ളപ്പണ കേസാണ് ജാമ്യം കിട്ടില്ല. ഇത് നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. അല്ല, അത് അറിയാവുന്നതുകൊണ്ടാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്ന PMLA ആക്ട് എടുത്ത് കളയുന്നും പറഞ്ഞിരിക്കുന്നത്, കള്ളപ്പണമൊക്കെ നിർബാധം ഒഴുകുന്നും പറഞ്ഞിരിക്കുന്നത്. ഇതില് അസാധാരണമാം വിധം 4 മാപ്പ് സാക്ഷികളുണ്ട്. ഒരു പ്രതിയെ കിട്ടുമ്പോൾ ഒരാളെ മാപ്പ് സാക്ഷിയൊക്കെ ആക്കിയാൽ മതി. ഇതില് വിജയ് നായരെ, ഇതും കാര്യങ്ങൾ മുഴുവൻ ചെയ്ത അയാൾ വിജയ് നായരാണല്ലോ, അയാളെ മാത്രമാക്കിയാൽ മതിയായിരുന്നു. പക്ഷെ ഒരു കെജ്രിവാളിന് വേണ്ടി, ആ കെജ്രിവാളിനെ പോലെ ഒരാളാണല്ലോ, അതൊരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ എന്നൊക്കെ അറിഞ്ഞിട്ടാണ്. മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രി. അതുകൊണ്ടാണ് ഒന്നിലേറെ സാക്ഷി, 4 പേര് മാപ്പ് സാക്ഷികളാണ്. അതിലൊരാള് P. ശരത് റെഡ്ഡി, അരബിന്ദോ ഫാർമയുടെ ഉടമസ്ഥനാണ് അദ്ദേഹം. പിന്നെ ഒരു MP മകൻ, പിന്നെ അരുൺ രാമേന്ദ്രൻ പിള്ള, മറ്റേ വലങ്കയായി കവിതയുടെ കൂടെ പ്രവർത്തിച്ചാണ്. അവര് മുൻകൂറാണ് 100 കോടി രൂപ കൊടുത്തത്, ഇൻഡോ സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാക്കിയിട്ട്. അത് മുഴുവൻ കൈ ത്രൂ വിജയ് നായരാണ് കൈകാര്യം ചെയ്തിരുന്നത്.
വിജയ് നായര് ഓൺലി മച്ച് ലൗഡർ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ടായിരുന്നു, $10 million ബിസിനസ് ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. സൈതൻഹാം കോളേജിൽ പഠിച്ചിരുന്നു, ഡിഗ്രി ഒന്നും പൂർത്തിയാക്കിയില്ല, ഡ്രോപ്പ് ഔട്ടാണ്. ബോംബെയിൽ ഈ ഓൺലി മച്ച് ലൗഡർ എന്ന് പറഞ്ഞൊരു മ്യൂസിക് പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. പിന്നെ ഗാനമേളകൾ, ബാൻഡുകൾ എന്ന് പറയില്ലേ, മ്യൂസിക് ബാൻഡ്സ്, അതൊക്കെ പലയിടത്തും എത്തിച്ചു കൊടുക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ, ഒരു വെഞ്ചർ സാധനങ്ങളൊക്കെ ചെയ്യുന്ന ആളായിരുന്നു വിജയ് നായർ. അയാളെ ഇവർ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റായിട്ട് എടുത്തു. എന്നിട്ട് വിജയ് ഭരദ്വാജിന് കിട്ടിയ ഒഫീഷ്യൽ ബംഗ്ലാവിൽ താമസിച്ചിട്ടു. അതെ, കോടതിയിൽ ഈ കാര്യങ്ങളൊക്കെ. മാത്രമല്ല അയാൾ അയാളുടെ വീട്ടിലാണ് താമസിച്ചത്. വിജയ് നായര് ജോലി ചെയ്തിരുന്നത് കേജ്രിവാളിന്റെ ക്യാമ്പ് ഓഫീസിൽ നിന്നാണ്. പക്ഷെ കേജ്രിവാൾ എന്താ പറഞ്ഞേ മൊഴിയില്, ഞാനതൊന്നും ചെയ്തിട്ടില്ല, എന്നോട് ആരും പിന്നിട്ടില്ല, അദീഷിയും ഭരദ്വാജും കൂടിയാണ് വിജയ് നായർ റിപ്പോർട്ട് ചെയ്തത്. വേണമെങ്കിൽ ഇവരെ കൊടുക്കാൻ വേണ്ടിട്ട് ഒരു സാധനം കേജ്രിവാൾ കണ്ടുവച്ചിരുന്നു. മന്ത്രി ആകുന്നൊക്കെ തടയാനും ഒക്കെ വേണ്ടിട്ട് കേജ്രിവാൾ ചെയ്തിരുന്നതാണത്. അങ്ങനെ മാത്രല്ല, വേറെ എന്തൊക്കെയാ തെളിവുകൾ, ഇയാള് അന്വേഷണത്തോട് കേജ്രിവാൾ സഹകരിച്ചിട്ടില്ല. 117 ഫോണിൽ 17 ഫോണാണ് കിട്ടിയത്. 117 ഫോണോ? കാരണം ഈ പലപ്പോഴും ഫോണുകൾ ഭരദ്വാജ് തന്നെ മാറുമായിരുന്നു എന്ന് കോടതി മറ്റേ കേസ് ഡയറിയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ അന്വേഷണ സംഘം ഈ ഇങ്ങനത്തെ ഇടപാടുകളായതുകൊണ്ടാണ് അത് സിം മാറിക്കൊണ്ടേയിരുന്നു എന്നൊക്കെ പറയുന്നത്. അതിൽ 17 എണ്ണേ കിട്ടിയുള്ളൂ. അതിലൊരു ആപ്പിൾ ഫോണിൻ്റെ പാസ്വേഡ് കൊടുത്തതുമില്ല. എന്നിട്ട് ഇങ്ങയുടെ വേറൊരു വാദം, സിംഗ്വി, ഇയാൾക്ക് വേണ്ടി ഹാജരായ സിംഗ്വി വാദിച്ചിരുന്നത് മണി ട്രെയിൻ, ഈ പണം എവിടുന്ന് വന്നു, എങ്ങോട്ട് പോയി എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അഴിമതി ആരോപിക്കുന്ന 100 കോടി രൂപ കിട്ടിയിട്ടില്ല, കേജ്രിവാൾ കോടതി പറഞ്ഞതാണ്. എവിടെ കാശ്? എവിടെ? അപ്പോ ഇത് 128.72 കോടി രൂപ ട്രേസ് ചെയ്തിട്ടുണ്ട്, എവിടെ എങ്ങനെയൊക്കെ പോയിട്ടുണ്ടെന്ന്. മൊത്തം 338 കോടി രൂപ ആണ് ഇത്. ടോട്ടൽ 338 കോടി രൂപയുടെ അഴിമതിയാണ് ഇതല്ലേ? 100 കോടിയല്ല. അതിൽ ഖജനാവിന് നഷ്ടം വരുന്നത് 600 കോടി രൂപ, കാരണം എക്സ്ട്രാ കുപ്പി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അബ്കാരി മറ്റേ മദ്യനയം എടുത്ത് അങ്ങനെ തന്നെ മാറ്റുകയായിരുന്നു. പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സിനെ കൊണ്ടുവന്നു, അവർക്ക് വലിയ ലാഭം ഉണ്ടാക്കി കൊടുത്തു. പുലർച്ചെ വരെയൊക്കെ, പിന്നെ 24 അവർ മദ്യശാലകളും ഒക്കെ അവിടെ പ്രവർത്തിച്ചു. അതൊക്കെ സ്ത്രീകൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ ഭീഷണിയാണെന്നും ഒക്കെ പറഞ്ഞിരുന്നു. ഇങ്ങനെ തെളിവുകളുടെ കൂമ്പാരമാണ് ഇതിലുള്ളത്. ഈ പൈസ ഗോവയിലെ തെരഞ്ഞെടുപ്പിന്, പഞ്ചാബിലെ തെരഞ്ഞെടുപ്പിന്, ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിന് ഒക്കെ ഈ അഴിമതി പണം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആദിഷിയായിരുന്നു ഗോവയിലെ തെരഞ്ഞെടുപ്പിന്റെ ഇൻചാർജ്. ആദിഷി വഴിയാണ് ഇത് പോയിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷന് അവരവരുടെ ലെറ്റർ പാഡിൽ ഞാനാണ് ചാർജ് എന്ന് പറഞ്ഞിട്ട് അവർ ചില ആ കാലത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് പല പരാതിയൊക്കെ കൊടുക്കുമല്ലോ, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം തെളിവുകളുള്ള ഒരു സംഭവമാണ്. ഇതിലെങ്ങനെയാണ് സാർ, ഇപ്പം എന്തായാലും ഈ കോടതി ജാമ്യം കിട്ടുമെന്ന് നമുക്കെല്ലാം അറിയാം, കിട്ടാൻ സാധ്യതയില്ലാതെ. എന്നാലും ഒരു ചെറിയ പ്രതീക്ഷ ആപ്പുകാർക്കൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, കിട്ടിപ്പോ എങ്ങാനും കിട്ടിയാൽ, മാധ്യമ പ്രവർത്തകർക്കും ആ എങ്ങാനും കിട്ടിയാലോ, അങ്ങനെയുണ്ടെങ്കിൽ അതിശക്തനായി കേജ്രിവാൾ തിരിച്ചു വരും എന്നൊക്കെ കരുതിയത് വലിയ തിരിച്ചടിയാണ്. പക്ഷേ ഇതെങ്ങനെയായിരിക്കും ഡൽഹി രാഷ്ട്രീയത്തെ, ആപ്പിൻ്റെ ഭാവിയെ ബാധിക്കുക? ഇത് ആപ്പിൻ്റെ ഭാവിയെ ഗംഭീരമായിട്ട് ബാധിക്കുക. എന്തുകൊണ്ടാന്ന് വെച്ചാൽ, സഞ്ജയ് സിംഗിനെ മുഖ്യമന്ത്രി ആക്കിയാൽ പോലും പിന്നെയും 4 മന്ത്രിമാർ ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് അറസ്റ്റിലാവും. അതെന്താന്ന് വെച്ചാൽ, ജെൽ ബോർഡ് അഴിമതി അടുത്ത് വരുന്നുണ്ട്. അതിൽ ആദിഷി ആണ് ജെൽ ബോർഡ് മന്ത്രി, ജലവിഭവ മന്ത്രി അവരാണ്. അവരും മറ്റേ ഭരദ്വാജും കൂടി ഒരു വ്യാജ കമ്പനിക്ക്, എന്ന് പറഞ്ഞാല് ടെക്നിക്കലി ക്വാളിഫൈഡ് അല്ലാത്ത കമ്പനിക്കാണ് കരാറ് കൊടുത്തത്. അതില് കൂട്ടിവെച്ചിട്ടാണ് തുകയൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ അഴിമതി കിടക്കുന്നുണ്ട്. അപ്പൊ ആ ഭരദ്വാജ് അറസ്റ്റിലാവും, ആദിഷി അറസ്റ്റിലാവും, പിന്നെയും മറ്റു മന്ത്രിമാരും ഒക്കെ ഉണ്ട്. സി ബി ഐയുടെ കേസ് ഉണ്ട്, മറ്റേ ജെൽ ബോർഡും CBI കേസ് ഉണ്ട്.
ഈ ദില്ലിയിലെ ആളുകൾ എങ്ങനെയായിരിക്കും ഇതിനെ കാണുന്നത്? എനിക്കിത് ഒന്ന് സാറിന് പറയാൻ പറ്റുന്നു. സാറിന്റെ മകൻ ദില്ലിയിലല്ലേ? എന്റെ മകൻ അവിടെ. അദ്ദേഹം എന്താണ് പറയുന്നത് ഇതിനെ കുറിച്ച്? അതെ, അദ്ദേഹം മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹം ഇപ്പോ പുലർച്ചെ വരെയൊക്കെ ജോലി ആയതുകൊണ്ട് വീട്ടിൽ വന്ന് ഒരു മാസത്തോളം ഇരിക്കാന്ന് പറഞ്ഞു വന്നിരിക്കുക. അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ എക്സ്പ്രസിലും അവിടുത്തെ ഹിന്ദുവിലും ഒക്കെ ജോലി ചെയ്താണ്? എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്? അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് ഇതൊരു വലിയ രാഷ്ട്രീയ പ്രശ്നമോ വീട്ടിലെ പ്രശ്നമോ ഒന്നും ആയി തോന്നുന്നില്ല. ഒരു അഴിമതി നടന്നിട്ടുണ്ട്, അയാളിൽ നിന്ന് അത് പ്രതീക്ഷിച്ചിരുന്നില്ല, അയാളൊരു പ്രസ്ഥാനത്തിന് വഞ്ചിച്ചു, അങ്ങനത്തെ ഫീലാണോ? അങ്ങനത്തെ ഫീൽ. അല്ലാതെ ഞങ്ങൾക്ക് സൗജന്യ വൈദ്യുതി, സൗജന്യ വെള്ളം, നല്ല ആശുപത്രികൾ, നല്ല സ്കൂളുകളൊക്കെ പ്രൊവൈഡ് ചെയ്ത കെജ്രിവാളിനെ ഫാസിസ്റ്റ് മോദി പിടിച്ച് ജയിലിലിട്ടു എന്നൊരു തോന്നല് ജില്ലയിലെ ജനങ്ങൾക്കുണ്ടോ? പ്രവർത്തകനെ ഇടയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞിരുന്നു, സാർ അത് മുഴുവൻ തരികിട പരിപാടിയാ, ഇലക്ട്രിസിറ്റി പാവപ്പെട്ടവർക്ക് വെറുതെ കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഞങ്ങളുടെ തലക്കാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക്, ഭാര്യ മരിച്ച ശേഷം ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. എനിക്ക് 5000 മുതൽ 8000 രൂപ പ്രതിമാസം വരുന്നുണ്ട്. ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്ക് ഇലക്ട്രിസിറ്റി ചാർജ്. അപ്പൊ ഞങ്ങളുടെ തലക്കാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പൊ ക്രോസ് സബ്സിഡി പോലെയാണ് അത്, അല്ലേ? അത് തന്നെ സംഭവം. കുറച്ച് പേർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, ബാക്കിയുള്ളവർക്ക് ഹയർ റേറ്റ് കൊടുക്കുന്നു. ആ കാരണം ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമല്ലോ. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതും ഒക്കെ ആയിരിക്കുമല്ലോ വൈദ്യുതി സ്വന്തമായിട്ട് കെജ്രിവാൾ ജനറേറ്റ് ചെയ്യുന്നതല്ലേ. അങ്ങനെയാണെങ്കിലും അതിന് ചെലവ് വരും. നമുക്കറിഞ്ഞുകൂടെ, നമ്മുടെ നാട്ടിലും മറ്റേ വൈദ്യുതി വിൽക്കൽ. അപ്പൊ ഞാൻ മകനോടും ചോദിച്ചു, ഇങ്ങനെ എന്റെ സുഹൃത്ത് ഇന്നാള് പറഞ്ഞിരുന്നു നിനക്ക് എത്ര വരുന്നുണ്ട് എന്ന് ചോദിച്ചപ്പോ മകനും പറഞ്ഞു, മകനും ഒറ്റയ്ക്കാണ്, 4000-5000 രൂപ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് അവിടുത്തെ ഈ മൊഹല്ല ക്ലിനിക്കുകൾ എന്ന് പറയുന്നത് ഒക്കെ തരികിട പരിപാടികളാണ് ഈ ഫ്രീ എന്ന് പറയുന്നത്. അപ്പൊ ജനങ്ങൾക്ക് ഇത് തട്ടിപ്പും തരികിടയാണ് എന്നുള്ളത് ബോധ്യമായിട്ടുണ്ട്. മാത്രല്ല, ഇവിടെ തന്നെ പാർട്ടികൾ ചെയ്യുന്ന പോലത്തെ മുസ്ലിം പ്രീണനമൊക്കെയാണ് ബംഗാളിലൊക്കെ ചെയ്യുന്ന പോലെ, ആ ഷഹീൻ ബാഗ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങള്. പിന്നെ ഈ അഭിനയമാണല്ലോ, കാപട്യം, കാപട്യമാണ് ഈ ചെയ്ത് കൂട്ടുന്നത് മുഴുവൻ. അഴിമതിയില്ല, ആദർശശാലി ആണെന്നൊക്കെ പറഞ്ഞിട്ട് എത്ര അഴിമതികളാണ് തൊട്ട എല്ലാത്തിൻ്റെ അകത്തും കാശ്. ഏതായാലും നമ്മുടെ നാട്ടിലെ കോടതികളെ വിളിക്കാൻ അവർക്ക് ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ്. മനസ്സിലെങ്കിലും പറഞ്ഞു കാണും ഫാസിസ്റ്റ് മോദിയുടെ താളത്തിന് തുള്ളുന്ന കോടതി എന്ന് മനസ്സിലെങ്കിലും പറഞ്ഞു കാണും. അങ്ങനെ പറയുന്നുണ്ട് ഈ പലരെ പറ്റിയും ഒക്കെ, കോടതികളും ഒക്കെ. അത് പണ്ട് EMS ഒക്കെ പറയുമല്ലോ. അതെ, ബൂർഷ്വാ കോടതി. ബൂർഷ്വാ കോടതികൾ, മറ്റേതിന്റെ മർദ്ദനോപകരണം, അങ്ങനെ കോടതി അലക്ഷ്യത്തിന്. ഏതായാലും കെജ്രിവാളിന്റെ ജയിൽ യാത്ര ആരംഭിക്കുകയല്ല, അവസാനിക്കുകയല്ല, തുടരുകയാണ്. അതെ, തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നും പറയാം, തുടരാൻ പോകുന്നതേ ഉള്ളൂ. ഒരാഴ്ചയൊക്കെ ആവശ്യമുള്ളതൊക്കെ കൊടുത്തിട്ട്. അതിനിടയ്ക്ക് വേറെ വാർത്ത ഉണ്ടായിരുന്നു, ഈ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് മാറ്റിയ ഉടനെ സോഷ്യൽ മീഡിയയിൽ വലിയ കമന്റ് ആണ്, അദ്ദേഹത്തിന്റെ തൂക്കം 4.5 കിലോ കുറഞ്ഞു. അത് മണ്ടത്തരമായിരുന്നു, തട്ടിപ്പായിരുന്നു എന്ന് വളരെ കൃത്യമായി ജയിൽ അധികൃതർ സ്റ്റേറ്റ്മെന്റ് ഇറക്കി. മെഡിക്കൽ പരിശോധന നടത്തിയിട്ട് അദ്ദേഹം വന്നപ്പോ എത്ര തൂക്കം ഉണ്ടോ അത്രയും തൂക്കം തന്നെ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ വലിയ കുഴപ്പം കെജ്രിവാളിന് പറ്റുന്നു. പക്ഷേ ഈ രോഗം അഭിനയിച്ച് നമ്മുടെ CPM നേതാക്കളെ പോലെ ആശുപത്രിയിലേക്ക് എന്തായാലും കെജ്രിവാൾ പോയില്ല. ഡയബറ്റീസ് ഉണ്ട്, അത് മെഡിസിൻ കൊടുക്കണം, അതിനുള്ള മരുന്നും കാര്യങ്ങളും സെൻസറും എല്ലാം കയ്യിലുണ്ട്. ഇനിയിപ്പോ സഞ്ജയ് സിംഗ് വന്നതുകൊണ്ടായിരിക്കും സുനിത കെജ്രിവാളിന്റെ മറ്റേ ശബ്ദം കേൾക്കുന്നില്ല. അവര് ഓഫീസിൽ നിന്ന് മറ്റേ തത്സമയ പ്രക്ഷേപണം, അല്ല അതെല്ലാം ചീറ്റി പോയില്ലേ? അവര് രണ്ടുമൂന്ന് നാടകം നടത്തിയൊക്കെ ചീറ്റി പോയി. അപ്പൊ ഏതായാലും കെജ്രിവാളിന്റെ യാത്ര തുടരട്ടെ, കോടതി ഇനിയും ഉണ്ട്, മേൽക്കോടതി പോവും, അതിന്റെ തീർപ്പിന് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.